ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ നാലാം ക്ലാസ്സിലെ മലയാള വെർച്വലിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൂന്ന് ആക്ടിവിറ്റീസാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് ഒന്നാമത്തത് സമാനാർത്ഥ പദങ്ങൾ കണ്ടെത്തുക രണ്ടാമത്തത് ചെറുശ്ശേരിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക മൂന്നാമത്തത് മാതൃസ്നേഹം വിഷയമാവുന്ന കവിതകൾ ശേഖരിക്കുക സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താം മുഖം ആനനം വതനം ആസ്യം നിലാവ് ചന്ദ്രിക കൗമുദി ചന്ദ്രഹാസം പുഞ്ചിരി സ്മിതം മന്ദഹാസം സ്മേരം കൈ കരം ബാഹുഹസ്തം അമ്മ മാതാവ് ജനനി തായ പാൽ ക്ഷീരം പയസ് ദുഃഖം കാക്ക കകൻ വായസം മൗഗലി കള്ളൻ ചോരൻ തസ്കരൻ പരാസ്കന്തി ഭംഗി തൂമ അഞ്ചിതം ചെമ്മേ രണ്ടാമത്തെ ആക്ടിവിറ്റി ചെറുശ്ശേരിയുടെ കുറിപ്പ് ഇപ്പം ചെറുശ്ശേരി ഇപ്പം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി പഴയ കുറുമ്പനാട് താലൂക്കിലെ വടകരയിൽ കാനത്തൂർ വില്ലേജിൽ ചെറുശ്ശേരിയില്ലത്താണ് ജനനം ചെറുശ്ശേരി പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ കവിയാണ് കോലത്ത് നാട്ടിലെ രാജാവായിരുന്ന ഉദയവർമ്മൻ കോലത്തിരിയുടെ കൊട്ടാരത്തിലെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി ഭക്തി ഫലിതം ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലാണ് മലയാള സാഹിത്യത്തിൽ അതിപ്രധാന സ്ഥാനമാണ് കൃഷ്ണഗാഥയ്ക്കുള്ളത് രാജാവിൻ്റെ ആജ്ഞപ്രകാരം എഴുതിയതാണ് കൃഷ്ണഗാഥ കൃഷ്ണപ്പാട്ട് എന്നും ഈ കൃതിക്ക് പേരുണ്ട് മൂന്നാമത്തെ ആക്ടിവിറ്റി മാതൃസ്നേഹം വിഷയമാവുന്ന കവിതകൾ ശേഖരിക്കുക മാതൃസ്നേഹത്തിൻ മുന്നിലെന്നും കൂപ്പുന്നു ഞാനൻ കരങ്ങൾ അമ്മതൻ സ്നേഹമാണീയുലെ ഏറ്റവും മഹനീയമായതെന്ന് സുജ ശശികുമാർ അമ്മയാണ് സത്യം അമ്മ തന്നെ സ്നേഹം അമ്മയാണ് കൺമുന്നിൽ കാണുന്ന ദൈവം സിബി പീറ്റർ ഇന്നത്തെ വർഷീറ്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ ബൈ